अस्सलामु अलैकुम रहमतुल्लाहि व बरकातहू। बहुजतु सुन्ना सॉफ्ट मीडिया पुण्य प्रवाचकन सल्लल्लाहु अलैहि वसल्लम तंगलुडे तिरुपिरवि संदोषंगल नेरुगया सर्वलोकर्क्कुम करुणयाण मुत्तुनबी सल्लल्लाहु अलैहि वसल्लम कारुण्यमाण तिन्नबी सल्लल्लाहु अलैहि वसल्लम तंगलुडे संदेशम നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഭീകരതയും തീവ്രവാദവും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സയനിസ്റ്റുകളും ഓറിയന്റലിസ്റ്റുകളും അവരെ ബാധിച്ച ഇസ്ലാമോ ഫോബിയ, ഇസ്ലാം ഭീതി, ലോകത്തൊരു അജണ്ട നിലനിൽക്കുന്നുണ്ട്. എന്താണത്? ഇസ്ലാമിക സംസ്കൃതിയും പ്രവാചക ചര്യയും സർവവ്യാപകമായാൽ ചില മുതലാളിത്ത രാഷ്ട്രങ്ങളുടെ കച്ചവട താൽപര്യങ്ങൾ അസ്തമിക്കും. അതുകൊണ്ട് ഇസ്ലാം പ്രവാചകചര്യ ലോകത്ത് വെന്നിക്കൊടി നാട്ടാൻ പാടില്ല. പിന്നെ അവർ അടുത്തതായി കണ്ട മാർഗം എന്താണ്? അവമതിച്ചുകൊണ്ട് ഇല്ലായ്മ വിഭാടനം ചെയ്യുക, അവമതിച്ചുകൊണ്ട് തകർക്കുക. പക്ഷെ അവമതിക്കലുകൾക്കിടയിലും സൂര്യ തേജസ്സായി പ്രശോഭിക്കുന്ന ഒരു ദർശനമായി ഇസ്ലാം ലോകത്ത് വ്യാപിക്കുന്നു. പാശ്ചാത്യ രാഷ്ട്രങ്ങളടക്കം ഇസ്ലാമിലേക്ക് ആളുകളുടെ കുതിച്ചൊഴുക്ക്, കുത്തൊഴുക്ക് വ്യാപകമാണ്. ഇസ്ലാമിന് ഭ്രഷ്ടി കൽപ്പിച്ചിരുന്ന രാഷ്ട്രങ്ങൾ ഇസ്ലാമിക സംസ്കൃതിയെ വേൽക്കാനും വരവേൽക്കാനും സന്നദ്ധമാകുന്ന കാഴ്ച ലോകത്തെ ഇന്നത്തെ കാലത്ത് നാം വായിച്ചെടുക്കേണ്ടുന്ന യാഥാർത്ഥ്യമാണ്. ഇതിനൊക്കെ എന്താണ് കാരണം? പ്രവാചക ചര്യയെ അടുത്തറിയുന്നവർ, ഇസ്ലാമിക സംസ്കൃതിയെ അടുത്ത് വായിക്കുന്നവർ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നു എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹവും കാരുണ്യവുമാണ് പഠിപ്പിച്ചത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ലൻ തുഅ്മിനു ഹത്താ തറഹമു, നിങ്ങൾ ഒരിക്കലും നിശ്ചയമായും സത്യവിശ്വാസികളാവുകയില്ല പരസ്പരം നിങ്ങൾ കാരുണ്യം ചെയ്യുന്നതുവരെ, കരുണ ചെയ്യുന്നത് അവരാകുന്നതുവരെ. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഞങ്ങളൊക്കെ കരുണ ചെയ്യുന്നവരാണല്ലോ. കുല്ലുനാ റഹീം, അള്ളാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞു, ഇന്നഹു ലൈസ ബിറഹ്മത്തി അഹദിക്കും സാഹിബ വലാകിന്നഹാ റഹ്മത്തുൽ അമ്മ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടിലെ, കൂട്ടത്തിലെ, കുടുംബത്തിലെ, ബന്ധുമിത്രാദികളിലെ, സ്നേഹിതന്മാരിലെ, സഖാക്കൾക്ക്, സഹപ്രവർത്തകർക്ക്, സഹോദരങ്ങൾക്ക് ചെയ്യുന്ന കാരുണ്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെയോ, വലാക്കിന്നഹാ റഹ്മത്തുൽ അമ്മ, സമൂഹത്തിന് മുഴുവനും ചെയ്യുന്ന റഹ്മത്ത്, കാരുണ്യം, സമൂഹത്തിന് മുഴുവനും ചെയ്യുന്ന കാരുണ്യമാണ് സഹാബ ഞാൻ ഉദ്ദേശിച്ചത്. അതേ കാരുണ്യവാനാണ് തിരുനബി. പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്ര പുത്രനോ, കരുണാവാൻ നബി മണിമുത്തുരത്നമോ എന്ന് ഗുരുദേവൻ പാടിപ്പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പരസ്പരം നിങ്ങളുടെ കുടുംബത്തിലെ മക്കളെ, ഭാര്യയെ, ഭർത്താവിന് ഭാര്യ ഭർത്താവിന്, അച്ഛൻ അമ്മക്ക്, അമ്മ അച്ഛന്, അച്ഛനും അമ്മക്കും മക്കൾ ചെയ്യണ കാരുണ്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, പൊതുവായി സമൂഹത്തിന് മുഴുവനും ചെയ്യുന്ന കാരുണ്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജൂതനും മുസ്ലിമും, ആരാണാ മുസ്ലിം? മഹാനായ അലി ഇബ്നു അബീ താലിബ് തങ്ങളാണ്. തൻ്റെ മകളുടെ ഭർത്താവാണ്, തൻ്റെ കൊച്ചാപ്പയുടെ മോനാണ്, തൻ്റെ സഹാക്കളിലെ സഹാബത്തിലെ പ്രമുഖനാണ്.
മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും ഒരു ജൂതനും തമ്മിൽ ഒരു പടയ ചട്ടയുടെ വിഷയത്തിൽ തർക്കമുണ്ടായി. നബി തങ്ങളുടെ മുന്നിലേക്ക് തർക്കം കേസെത്തി. ജൂതൻ തെളിവുകൾ നിരത്തി. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടേതാണ് യഥാർത്ഥത്തിൽ ആ പടയെങ്കിൽ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് അള്ളാഹുവിന്റെ തിരുദൂതൻ ചോദിച്ചു, അലിയേ നിനക്ക് സാക്ഷികൾ വല്ലതുമുണ്ടോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിവര്യനായ അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, ഉണ്ട് നബിയെ, എൻ്റെ മകൻ, എൻ്റെ മക്കൾ ഹസനും ഹുസൈനും. ആരാണ് ഹസനും ഹുസൈനും? മുത്തനബി തങ്ങളുടെ പൊന്നുമോള് സയ്യിദത്തുന ബിവി ഫാത്തിമ, സ്വർഗസ്ത്രീകളുടെ നേത്രിയാകുന്നു ഫാത്തിമ. ആ ഫാത്തിമയുടെ മക്കളാണ്, നബി തങ്ങളുടെ പേരക്കുട്ടികളാണ്. സയ്യിദു ഷബാബി അഹ്ലിൽ ജന്ന, സ്വർഗ യുവാക്കളുടെ, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് രണ്ടുപേരും. എന്താ നബി തങ്ങളുടെ പ്രതിവചനം? വാപ്പാക്ക് മക്കളെ സാക്ഷിത്വം ഇസ്ലാമിക കോടതി സ്വീകരിക്കൂല. അലിയെ വേറെ ആരെങ്കിലും ഉണ്ടോ സാക്ഷികളായിട്ട് കൊണ്ടുവരാൻ? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, ഇല്ല നബിയെ, എനിക്ക് രണ്ട് മക്കളല്ലാതെ സാക്ഷി പറയാൻ മറ്റാരുമില്ല. അല്ലാഹുവിന്റെ തിരുദൂതർ കേസ് രണ്ടുപേരുടെയും വാദങ്ങൾ കേട്ടിട്ട് ജൂതൻ അനുകൂലമായി വിധി പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. കേസ് വിസ്താരം കഴിഞ്ഞ് വിധി പ്രസ്താവവും പുറപ്പെടുവിച്ചു കഴിഞ്ഞപ്പോ ജൂതൻ തിരിച്ചു പോകുന്നില്ല. അവിടെ തങ്ങി നിന്നിട്ട് നബിതങ്ങളുടെ സവിധത്തിൽ വന്നിട്ട് നബിതങ്ങളോട് പറഞ്ഞു, നബിയാദന്റെ പടയങ്കിയല്ല. ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതെന്റെ പടയങ്കിയല്ല, അലിയിന്റെ പടയങ്കിയാണ്. അങ്ങയുടെ നീതി ഇലധിഷ്ഠിതമായി പ്രത്യയശാസ്ത്രത്തിന്റെ മുന്നിൽ നിന്ന് എനിക്ക് ജൂതനായി തിരിച്ചു പോകാൻ കഴിയുന്നില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്നക റസൂലുള്ളാ. അല്ലാഹുവിന്റെ മതത്തിലേക്ക് കടന്നു വരികയാണ് ജൂതൻ. ഇതാണ് റഹ്മത്തുല്ലാലമീൻ, സർവലോകത്തിനും അനുഗ്രഹമായ മുത്തുനബി. ആ നബിതങ്ങളുടെ കാരുണ്യത്തിന്റെ വിശാല വിശകലനം, വിശാല പഠനം ഒരു വിശ്വാസിക്ക് അത്യന്താപേക്ഷിതമാണ്. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ തീവ്രവാദങ്ങളെ, ഭീകരതകളെ പ്രതിരോധിക്കേണ്ടത് പ്രവാചകത്വത്തിലെ കാരുണ്യത്തിൻ്റെ അധ്യായങ്ങൾ സമൂഹത്തിന് പകർന്നു കൊടുത്തുകൊണ്ടാവണം. പ്രതിരോധിക്കേണ്ടത് ഭീകരതയെ ഭീകരത കൊണ്ടല്ല, ഭീകരവാദത്തെ, അതിൻ്റെ തീക്ഷ്ണതയെ തടഞ്ഞു നിർത്താൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യവും കടാക്ഷവും സമൂഹത്തിന് പ്രസരിപ്പിക്കാൻ നാം തയ്യാറാവണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.